അസമിലെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ വീണ്ടും സംഘർഷം. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശിന്റെ വാഹനം ബിജെപി പ്രവർത്തകർ തടഞ്ഞു. കൊടികളുമായി എത്തിയ ബിജെപി പ്രവർത്തകർക്കിടയിലേക്ക് രാഹുൽഗാന്ധി ഇറങ്ങിയത് നാടകീയ കാഴ്ചകൾക്കും ഇടയാക്കി. രാഹുൽഗാന്ധിയും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും തമ്മിലുള്ള വാക്പോര് മുറുകുന്നതിനിടെയാണ് സംഘർഷം. കഴിഞ്ഞ ദിവസം വാഹനങ്ങളുടെ ചില്ലുകൾ ബിജെപി പ്രവർത്തകർ തകർത്തുവെന്ന് കോൺഗ്രസ് ആരോപിച്ചതിന് പിന്നാലെ ഇന്ന് വീണ്ടും സംഘർഷം ഉണ്ടാവുകയായിരുന്നു. കൊടികളുമായി എത്തിയ ബിജെപി പ്രവർത്തകർ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ ജയറാം രമേശിന്റെ കാർ തടഞ്ഞു. വാഹനത്തിലെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സ്റ്റിക്കറുകൾ പ്രവർത്തകർ കീറിയെന്നും വെള്ളമൊഴിച്ചുവെന്നും ജയറാം രമേശ് ആരോപിച്ചു. കോൺഗ്രസിന്റെ സാമൂഹിക മാധ്യമ സംഘത്തിന് നേരെയും കയ്യേറ്റമുണ്ടായി. ബിജെപി പ്രവർത്തകർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചുവെന്നും ക്യാമറ തട്ടിയെടുത്തുവെന്നും വക്താവ് സുപ്രിയ ശ്രീനാഥെ ആരോപിച്ചു. ഇതിനിടെയാണ് ബസ്സിനരികെ എത്തിയ ബിജെപി പ്രവർത്തകർക്കിടയിലേക്ക് രാഹുൽ ഇറങ്ങിച്ചെന്നത്. വാഹനം നിർത്താൻ ആവശ്യപ്പെട്ട് ഇറങ്ങിയ രാഹുലിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർബന്ധിച്ച് തിരികെ ബസ്സിൽ കയറ്റുകയായിരുന്നു. ഭാരത് ജോഡോ ന്യായയാത്ര കണ്ടുള്ള ഭയമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. മത്ലബ് ക്യാ സമജ് രഖാ ഹൈ ലോഗോനേ കി കോൺഗ്രസ് പാർട്ടി ബിജെപി കെ കാര്യകർത്താവോ സേ ആർഎസ്എസ് കെ കാര്യകർത്താവോ സേ ഡർതി ഹൈ ക്യാ യേ കൗൺസാ സപ്നാ ദേഖ് രഹേ. ജനുവരി 25 വരെയാണ് അസമിൽ ഭാരത് ജോഡോ യാത്ര പര്യടനം നടത്തുക. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഹിമന്ത എന്ന പ്രചാരണമാണ് സംസ്ഥാനത്ത് രാഹുലും കോൺഗ്രസും നടത്തുന്നത്. നാളെ രാഹുൽഗാന്ധി നടത്താനിരിക്കുന്ന പ്രസ് ക്ലബിലെ വാർത്താ സമ്മേളനത്തിനും സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടില്ല. റോബിൻ മാത്യു മറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി.